ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണവ തോരൻ റെസിപ്പി ആയിട്ടാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കണവ തോരൻ, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുന്ന നിങ്ങളൊന്ന് നോക്കുക. ഇതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അവർ ഞാൻ ചാനൽ തുടങ്ങിയ ആ സമയം മുതലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതാണ് കണവ തോരൻ റെസിപ്പി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് ഒത്ത് വന്നത്. കണവയൊക്കെ എപ്പോഴും കിട്ടുന്ന സംഭവമല്ലല്ലോ, പക്ഷേ ഒരുപാട് വലിയ കണവയെക്കാളും ഒരു മീഡിയം സൈസ് കണവ ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കുന്നവയാണ് നല്ല ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒരു അര കിലോ കണവ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് കണവ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അറിയാത്തവരെ അതൊന്ന് നോക്കി ക്ലീൻ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കണവ. നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്ന് വിചാരിക്കും, പക്ഷേ ഒരിക്കലുമല്ല, എളുപ്പത്തിൽ നമുക്ക് ഈ കണവ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു ടൊമാറ്റോയും. ടൊമാറ്റോ ഓപ്ഷണലാണ്, വേണമെന്നുള്ളത് ചേർത്താൽ മതി. പക്ഷേ ടൊമാറ്റോ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങ, ഒരു അര ബൗൾ മതി. ഫുൾ ബൗളൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. ഒരുപാട് തേങ്ങ വേണ്ട. അതിന് തേങ്ങയിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം, വലിയ ജീരകമാണേ. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ്. ഇതൊരു വലിയ അല്ലി ആയത് കാരണം ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കുക നമുക്ക് ചെറുതാണെങ്കിൽ. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ കണവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കണവ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു ലേശം പോലും അതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. അതിലോട്ട് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി ഇതിൽ മസ്റ്റായിട്ട് ഇടണം. ഇതിൽ ചിലർക്കൊക്കെ ഗ്യാസൊക്കെ ഉണ്ടാകുന്നതാണ് കണവ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് എന്തായാലും ഇഞ്ചി ഇടണം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം. അതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വെള്ളം ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട്, ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാത്തതാണ്, നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഒരുപാട് വേവൊന്നുമില്ല, ഇത് ചെറിയ ഒരു മീഡിയം സൈസ് കണവയല്ലേ, പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടും. ഇനി നമുക്ക് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാളയും ടൊമാറ്റോയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം ഒരുപാടങ്ങ് വറ്റാൻ നിൽക്കേണ്ട, അത് ഒരുപാടൊന്നും അങ്ങ് വറ്റി കിട്ടില്ല. നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ അത് നന്നായിട്ടത് പാകത്തിനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് നമുക്ക് ചേർത്തിടുക്കാനുള്ള സമയമായി. അതിൽ കുറച്ച് വെള്ളമുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അതിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അരപ്പ് കൂടെ ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചിക്കി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പെരിഞ്ജീരകമാണ് ചേർത്തത്, വലിയ ജീരകം. ആ ജീരകത്തിൻ്റെ മണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിച്ച പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇതിൽ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനത് ഇട്ട് കൊടുത്ത വീഡിയോ ഒന്ന് മിസ്സായതാണേ. നമുക്കിതിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾ ഇത് കണവ ഇനി കിട്ടുന്ന സമയത്ത്, ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കണവയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും, കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് കടു തളിച്ചും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പിലയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് രണ്ട് മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണവ തോരനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇനി വീണ്ടും ഇതുപോലെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.